ബി ജെ പി വീണ്ടും പുറകോട്ട് നടക്കാൻ തുടങ്ങി. മുൻ വക്താവ് സന്ദീപ് വാര്യരെയും മുതിർന്ന നേതാവ് പി ആർ ശിവശങ്കറിനെയും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ വീണ്ടും ഉൾപ്പെടുത്തി. ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശമാണ് ഇവരെ ഉൾപ്പെടുത്തിയത്. പ്രഭാരി പ്രകാശ് ജാവേദക്കറിൻ്റെ റിപ്പോർട്ടാണ് ഇവർക്ക് തുണയായത്. ശോഭാ സുരേന്ദ്രനെ കോഴിക്കോട് ജില്ലയുടെ പ്രഭാരിയായി ചുമതല കൊടുത്തതും പ്രകാശ് ജാവേദക്കർ ഇടപെട്ടാണ്. സുരേന്ദ്രനാണ് തീരുമാനം എടുത്തതെങ്കിലും പിന്നിൽ ബി ജെ പി ദേശീയ നേതൃത്വമാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ബി ജെ പിക്ക് കേരളത്തിൽ നേട്ടമുണ്ടാകാൻ കഴിയൂ എന്നാണ് പ്രകാശ് ജാവേദക്കർ പറയുന്നത്. ബി ജെ പിയിലെ ഔദ്യോഗിക പക്ഷം ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് ഉറപ്പിച്ച നേതാക്കളായിരുന്നു ഇവർ മൂന്ന് പേരും. ആർ എസ് എസും പറഞ്ഞു ഇവരെ ഉൾപ്പെടുത്തണമെന്ന്. ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറിയായി സുഭാഷ് നേരത്തെ എത്തിയിരുന്നു. കെ ഗണേശനായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി. ചാനൽ ചർച്ചകളിൽ ബി ജെ പി നിലപാടുകൾ അവതരിപ്പിക്കുന്ന നേതാക്കളെ മാറ്റി നിർത്തുന്നതിൽ അണികളും ആശങ്കയിലായിരുന്നുവെന്നാണ് ജാവേദക്കർ പറഞ്ഞത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ ബി ജെ പി വ്യക്തമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ഇതിനുള്ള പ്രാഥമിക റിപ്പോർട്ടാണ് ജാവേദക്കർ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയത്. തിരുവനന്തപുരത്തും പത്തനംതിട്ടയും ആറ്റിങ്ങലും തൃശ്ശൂരും പാലക്കാടും കേന്ദ്രീകരിച്ച് വലിയ മുന്നേറ്റമാണ് ലക്ഷ്യമിടുന്നത്. ഇതിന് എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തണമെന്നാണ് ജാവേദക്കർ പറയുന്നത്. കരുതലോടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളുടെ പിന്തുണ കൂടി ഉറപ്പിച്ചാൽ വിജയമുണ്ടാകുമെന്നാണ് ജാവേദക്കറിൻ്റെ കണ്ടെത്തൽ. 2022 ഒക്ടോബറിലാണ് സന്ദീപ് വാര്യരെ സംസ്ഥാന വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത്. സന്ദീപിനെതിരെ പല മോശമായ ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ആ സാഹചര്യങ്ങളൊക്കെ മാറിയോ എന്തോ? ഏത് സാഹചര്യത്തിലാണ് ഒഴിവാക്കിയതെന്ന് സമൂഹത്തിനറിയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാകും. സന്ദീപ് വാര്യരെ വീണ്ടും ഉൾപ്പെടുത്തിയ അറിയിപ്പ് വന്നതോടെ സന്ദീപിനെതിരായ പഴയ ചില ഓഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. ഏതായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ബി ജെ പി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മണ്ഡലത്തിലും ഒരു ചലനവും ഉണ്ടാക്കത്തില്ല. മണിപ്പൂർ വിഷയം അത്രയ്ക്ക് മുഖം വികൃതമാക്കിയിട്ടുണ്ട്.